അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്: പാല്, കടലമാവ്, പിന്നെ നാരങ്ങ നീര്, പിന്നെ കുറച്ച് മഞ്ഞൾ. അപ്പോൾ നമുക്ക് പശുമ്പാലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് തേങ്ങാപ്പാലും ഉപയോഗിക്കാം. അപ്പോൾ നമുക്കിത് എല്ലാം കൂടി മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് മഞ്ഞൾ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ മഞ്ഞൾ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്തിയാണ് ഞാൻ കഷ്ണങ്ങളാക്കിയത്, ഇച്ചിരി ഉണക്കുണ്ടായിരുന്നു അതുകൊണ്ട്. മഞ്ഞളും പാലും ചേർത്ത് മിക്സ് ചെയ്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അര നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കാം. നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു ഫേസ് പാക്കാണ്, നമ്മുടെ നാടൻ ഫേസ് പാക്കാണ്, പണ്ട് മുതലേ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. മുഖക്കുരു ഉള്ളവർക്കൊക്കെ നന്നായിട്ട് റിസൾട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി കടലമാവ് ആഡ് ചെയ്തിട്ടുണ്ട്, തേങ്ങണ്ടോ. കടലമാവ് കൂടി ഞാൻ ആഡ് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചെടുക്കണം. നമുക്ക് ഒരുപാട് തരി ഉണ്ടാവാൻ പാടില്ല, അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് പ്രശ്നമാവും. നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്, ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി. അപ്പൊ നമുക്കൊരു യെല്ലോ കളറ് ഞാനിപ്പോ കുറച്ചു നേരം വെച്ചോളൂ, അല്ലെങ്കിൽ ശരിക്കും യെല്ലോ കളറായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കും. നല്ലൊരു ബ്ലീച്ച് ചെയ്തൊരു എഫക്റ്റ് ഒക്കെ ഉണ്ടാവും നമുക്ക്. അപ്പൊ ഞാൻ കുറച്ചു നേരം വെച്ചിട്ടുള്ളൂ, അധികം നേരം വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മള് മെയിനായിട്ടും ഇത് ചെയ്യുന്നത് വൈറ്റനിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടല്ല. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മുഖക്കുരു, അതുപോലെ തന്നെ സ്കിന്നിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ്. പിന്നെ അത് കൂടാതെ തന്നെ കുട്ടികളെ കുളിപ്പിക്കാനും നമുക്കിത് ഉപയോഗിക്കാം. കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് ദേഹത്ത് തേച്ച് കുളിപ്പിക്കാനൊക്കെ നല്ലതാണ്, അവരുടെ ആരോഗ്യത്തിനും അതുപോലെ സ്കിൻ ഇൻഫെക്ഷൻസിനൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് മാത്രം മതി യൂസ് ചെയ്യാനായിട്ട്.